ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാം മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് എൻ്റെ വണ്ടി സ്വിഫ്റ്റ് 2014 മോഡൽ പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഡ്രോപ്പായി. അതായത് ഏകദേശം ഇപ്പോൾ ഒരു 10 mileage കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ മൈലേജ് ഡ്രോപ്പ് ആവാനായിട്ട് കുറച്ച് റീസൺസൊക്കെ ഉണ്ട്. അതായത് ഒന്നാമത്തെ ഈ സ്പാർക്ക് പ്ലഗ്ഗിൽ കാർബൺ കയറിയിരുന്നത്. അതായത് ഇതിൽ 4 cylinder എഞ്ചിനാണിത്. അപ്പോൾ ഇതിൽ 4 spark plug ആണ്. അപ്പം അതിൽ ഏതെങ്കിലും ഒരു പ്ലഗ്ഗിൽ കറക്റ്റായിട്ടുള്ള കമ്പ നടക്കാതെ വരുമ്പോഴത്തേക്ക്, അതായത് കറക്റ്റായിട്ടുള്ള എയർ ഫ്യൂൽ മിക്സർ കത്താതെ വരുമ്പോഴത്തേക്ക് മൈലേജ് ഡ്രോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലോഗ്ഡ് എയർ ഫിൽറ്ററിനകത്ത് പൊടി കയറിയിരുന്നിട്ട് അത് ബ്ലോക്ക് ആയിട്ടിരിക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള എയർ സക്കിങ് നടക്കത്തില്ല. കറക്റ്റായിട്ട് നമ്മളെ എയർ ഫ്യൂൽ മിക്സ്ചർ കറക്റ്റ് ആവില്ല. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് മൈലേജ് ഡ്രോപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഓയിൽ കൺട്രോൾ വാൽവിൽ പൊടി കയറിയിട്ടും നമുക്ക് മൈലേജ് ഡ്രോപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഈ VVT എഞ്ചിനിലാകുമ്പോഴത്തേക്ക് OCV എന്ന് പറഞ്ഞിട്ട് ഒരു സെൻസർ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടും വരാം. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയേറ്ററിനകത്തുള്ള സെൻസർ, റേഡിയേറ്റർ സെൻസർ കറക്റ്റ് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിലും ഈ മൈലേജ് ഡ്രോപ്പ് വരാം. അടുത്ത ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യുവൽ ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പെട്രോൾ വണ്ടിയുടെ ഫ്യുവൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫിൽറ്റർ ചെയ്യും. ഇതിപ്പോൾ ഏകദേശം ഒരു 50,000 kilometer ആയിട്ടുണ്ട് വണ്ടി. അപ്പം 50,000 അടുപ്പിച്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതേവരെ ഇതിൻ്റെ ഫ്യുവൽ ഫിൽറ്റർ മാറിയിട്ടില്ല. അപ്പം ഇത്രയും നാളുകൊണ്ടുള്ള ഈ ഫ്യുവൽ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആ വണ്ടിയുടെ ഫിൽറ്ററിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും ഒരു റീസണാണ് ഈ മൈലേജ് ഡ്രോപ്പ് ആവാനുള്ള. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൈലേജ് ഡ്രോപ്പ് തന്നെ ആയതുകൊണ്ട് ഈ ഒരു 10 mileage അല്ലെങ്കിൽ 8 mileage കൊണ്ട് ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ റെഡിയാവില്ല. അതായത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഏകദേശം 106 രൂപ അടുപ്പിച്ച് 1 liter പെട്രോളിനുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത് റെക്ടിഫൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കൊട്ടിയതുള്ള ഹെൽമെറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇത് മാരുതിയുടെ സർവീസ് സെൻ്ററാണ്. ഇവിടെ മെയിനായിട്ട് മാരുതികളുടെ വണ്ടികളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ എല്ലാ ബ്രാൻഡും അവർ ചെയ്യുന്നുണ്ട്, എങ്കിലും മാരുതിയാണ് മെയിൻ. അപ്പോൾ നമ്മൾ ഷോറൂമിൽ പോകുന്നതെന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ലേബർ ചാർജിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഹെൽമെറ്റിലുള്ള കണ്ണൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കണ്ണൻ്റെ അടുത്ത് നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ റീസൺ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇതാണ് നമ്മുടെ കണ്ണൻ ഭായ് ഹെൽമെറ്റിൻ്റെ ഓൾ ഇൻ ഓൾ. ഇനി ഒരാളുകൂടെ ഉണ്ട് സ്പെയറിൽ, സിയാദിക. അപ്പം കണ്ണൻഭായ്, നമ്മുടെ വണ്ടി പെട്രോൾ വണ്ടിയാണ്, 2014 Swift. അപ്പോൾ ഇതിൻ്റെ മൈലേജ് ഡ്രോപ്പായി. അതായത് ഒരു 10 mileage നോർമലായിട്ട് സ്വിഫ്റ്റിന് ഒരു 16 mileage കിട്ടില്ലേ? കിട്ടും. അപ്പോൾ ഇതിൻ്റെ മൈലേജ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺ എന്തൊക്കെയായിരിക്കും? അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ അത് പ്ലഗ് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യണം ഫസ്റ്റ്, പിന്നെ അല്ലെങ്കിൽ പിന്നെ കാറ്റലറ്റിക് കൺവെർട്ടർ അങ്ങനത്തെ എന്തെങ്കിലും സൈലൻസറോ അതൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഞാനങ്ങനെ മൈലേജ് കുറേ കുറവ് വരാൻ ചാൻസ് ഇല്ല. പിന്നെ പലരുടെയും റണ്ണിങ്ങിൻ്റെ ഓട്ടിപ്പിനനുസരിച്ചും മൈലേജിൽ വ്യത്യാസം വരും. ഇത്രയൊക്കെയാണ്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ണൻഭായ് പറഞ്ഞ പോലെ നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണെന്നുള്ള റെക്ടിഫൈ ചെയ്തിട്ട് നമ്മളതിൻ്റെ വീഡിയോ എന്തായാലും അതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സിയാദിക. സിയാദിക ഇവിടെ ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു. സിയാദിക എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുക. സിയാദിക എന്തുണ്ട്? ഇതാണ് ഹെൽമെറ്റിൻ്റെ ഇൻചാർജ്, സ്പെയറിൻ്റെ ഇൻചാർജ്. അപ്പോൾ ഇവിടെ എല്ലാ സ്പെയറും ഉണ്ട്. ഒരുപാട് എല്ലാ ഓയിലും നിങ്ങളിലുണ്ടല്ലേ. അപ്പോൾ സിയാദിക, നമ്മൾ വന്നതെന്ന് പറഞ്ഞാലേ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഡ്രോപ്പായി, അത് ചെക്ക് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ മാറി, സ്പാർക്ക് പ്ലഗ് മാറി. അങ്ങനെ നമ്മൾ കണ്ണൻഭായ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് കുഴപ്പമില്ല, വണ്ടി നല്ല സ്മൂത്തായിട്ടുണ്ട്, ഓടിക്കാനും നല്ല പെർഫോമൻസ് ആയിട്ടുണ്ട് വണ്ടി. അതിൻ്റെ പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു, പ്ലഗ് മാറി, അവിടെ കുഴപ്പമൊന്നുമില്ല വണ്ടി പിടിച്ചിട്ട്. 20 mileage പ്രതീക്ഷിക്കാം? 20 പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, ആവറേജ് മൈലേജ് എന്തായാലും കിട്ടും ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക്സ് കണ്ണൻഭായ്.
അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലുള്ള പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ.